ഹൈന്ദവ സംഘടനകൾ സംഘടിപ്പിച്ച സമ്മേളനമായിരുന്നു മറിച്ച് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം പേരുന്ന സംഘപരിവാരത്തെ രാഷ്ട്രീയ അജണ്ട വിജയപ്രദമാക്കുന്നതിനു വേണ്ടി സംഘപരിവാരം സംഘടിപ്പിച്ച ഒരു പരിപാടി സംഘപരിവാരത്തെ താൽപര്യത്തിനനുസരിച്ച് അതിനെ അവർ പറയുന്നതിനേക്കാൾ ഗുരുതരമായ ഭാഷയിൽ സാമുദായിക സംഘർഷത്തിന് വേണ്ടി നിലപാട് സ്വീകരിച്ച അതിനുവേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചു പോരുന്ന പി സി ജോർജിനെതിരെ വേണ്ടതുപോലെ നടപടി സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു. കോടതി ഇടതുപക്ഷ ഗവൺമെന്റിന്റെ താല്പര്യത്തിനനുസരിച്ച് തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ കോടതി വെച്ച നിബന്ധന ലംഘിച്ചുകൊണ്ട് അതേ മനോഗതിക്കാർ നമുക്കറിയാം എറണാകുളം അദ്ദേഹം ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ ക്ഷേത്രാങ്കണത്തിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുമ്പോൾ അതിന് ഇടനിലക്കാരനായി വർത്തിച്ച ആ ക്ഷേത്രത്തിൻ്റെ ആ സംഘാടന സമിതിയുടെ പ്രസിഡന്റ് ആരായിരുന്നു നമുക്ക് ബോധ്യമുണ്ട്. അത്തരമൊരു സമ്മേളനത്തിൽ അത് വീണ്ടും ഇത് ആവർത്തിക്കാനുണ്ടായി. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ തണലിൽ കഴിഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കാൻ സമയം കിട്ടി. അവിടെയും ആഭ്യന്തര വകുപ്പിൻ്റെ നിസ്സംഗത കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഭരണപക്ഷത്തിൻ്റെ സഹായത്തോടെ ജാമ്യം കിട്ടിയ ഒരു സ്ഥിതി വളരെ ഗുരുതരമായൊരു വീഴ്ചയാണെന്ന് മാത്രമല്ല ഇത്തരം പ്രവണതകൾക്ക് വളം വെച്ചു കൊടുക്കുന്ന ഒരു സമീപനം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ കോപ്ര ഫണ്ടിൻ്റെ ഒരു പരിപാടി നടന്നു, മാധ്യമങ്ങളെ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കുട്ടി സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു, ഒരു കുട്ടി മറ്റൊരാളുടെ തോളിലിരുന്നു കൊണ്ട് വിളിച്ച ഒരു മുദ്രാവാക്യം. ആ മുദ്രാവാക്യം അത് കോപ്ര ഫണ്ട് കഴിഞ്ഞ ദിവസം ഇടയ്ക്കൊരു ഒരു പ്രസ്താവനയിൽ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞത് അത് ഞങ്ങളുടെ നിലപാടല്ല, ഞങ്ങളുടെ എതിരാണ്, ഞങ്ങളുടെ അജണ്ടയല്ല അത്ര മുദ്രാവാക്യം, ഞങ്ങൾ എഴുതി കൊടുത്ത മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് എന്ന് കോപ്ര ഫണ്ട് വിശദീകരിച്ച് കുറിപ്പിറക്കിയിരുന്നു, അത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തി എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാക്കുക, അതിലും ഒരു ആരൊക്കെ പ്രവർത്തിച്ചു ആരാണ് ആ പ്രചരണത്തിൻ്റെ പിന്നിലെന്ന് ബോധ്യമുണ്ട്. പക്ഷെ അതിൻ്റെ തുടർ നടപടി എന്ന നിലയിൽ ആ കുട്ടിയെ തോളിലേറ്റിയ ആൾ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് മാധ്യമങ്ങൾ കണ്ടത്. ഇരാജ് പട്ടേലിൻ്റെ ഒരാളെ രാത്രിയിൽ പോയി അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെതിരെ വൈദ്യുതി അനുസരിച്ച് കേസെടുത്ത് റിമാൻഡ് ചെയ്തു എന്നതാണ് വാക്കാക്കിട്ട് വരട്ടെ. ഇതിനെക്കുറിച്ച് ബോധ്യം വന്നിട്ടില്ല. ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് പ്രശ്നം. ഒന്ന്, പി സി ജോർജിനെ പോലെയുള്ള 35 വർഷം MLA ആയിരുന്ന കേരളത്തിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ മാത്രം സംസാരിക്കേണ്ട ഒരു വ്യക്തി, ഞാൻ വീണ്ടും പറയുന്നു, RSS വലയുന്ന വർഗീയതയേക്കാൾ അപകടകരമായ ഒരു വർഗീയത, RSS വലയുന്ന ഏറ്റവും അപകടം, അതിനോടൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞ ഒരാൾക്ക് കേരളത്തിൽ വീണ്ടും പൊതുപ്രഭാഷണം നടത്താൻ അതിനെതിരെ കേസെടുത്തപ്പോൾ ജാമ്യമെടുക്കാനുള്ള ദീർഘകമായ ദിവസങ്ങൾ അനുവദിച്ചു കൊടുക്കാനുമുള്ള ഒരു സമയം, ആ ഒരു പക്ഷപാതപരമായ നിലപാട്, ഇവിടെ അടർത്തിരുത്തപ്പെട്ട ഒരു മുദ്രാവാക്യം, ഒരു കുട്ടിയെ വിളിച്ചത് അതിൻ്റെ ഫുൾ മുഴുവനും സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട്, RSSനെ പേര് വിളിച്ചിട്ടാണ് ആ മുദ്രാവാക്യം. അപ്പോൾ ഞങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു SDPയുടെ നിലപാട് പറയുന്നത് അത്തരം മുദ്രാവാക്യങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അങ്ങനെ അതിൽ ചില പ്രയോഗങ്ങളോട് നമുക്ക് വിയോജിപ്പുണ്ട്, അത് ശരിയായ പ്രവണതയല്ല. അപ്പോഴും അത് ചില മതവിഭാഗങ്ങൾക്കെതിരെ എന്ന് പ്രചരണം നടത്തും. ഇവിടെ കേരളത്തിൽ RSSന് വളരാൻ സൗകര്യം ഒരുക്കുന്ന ചില സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ RSSനെ തുറന്ന് കാണിക്കുമ്പോൾ, RSSന് ലേഖനം എഴുതുമ്പോൾ, RSSന് പ്രഭാഷണം നടത്തുമ്പോൾ, അത് ഹൈന്ദവ സമൂഹത്തിനെതിരെ ഒരു പ്രചരണം പലപ്പോഴും RSSന് ഉന്നയിക്കാറുണ്ട്. എന്നാൽ ഇവിടെ RSSനെ വിളിച്ച മുദ്രാവാക്യം, ഞാൻ അപ്പോഴും പറയുന്നു ആ മുദ്രാവാക്യത്തിന്റെ പ്രയോഗങ്ങൾ ശരിയല്ല, നമുക്കതിനോട് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് പറയുന്നത് RSSനെതിരെ വിളിച്ച മുദ്രാവാക്യം ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും എതിരെ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ആ പ്രചരണത്തിന്റെ പേരിൽ പോലീസ് 153A കേസെടുക്കുകയും ആ കുട്ടിക്കും അതിലെ സംഘാടകർക്കും മറ്റൊരാൾക്കും ഇതിലെ കേസെടുക്കുകയും പാതിരാത്രി വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു പ്രവണത.
ഇത് നീതിന്യായ വ്യവസ്ഥ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് പോലീസ് സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന സമൂഹത്തിൽ പോലും വിചാരിച്ചു സൃഷ്ടിക്കുന്നതാണ് കേവലം ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന പരിമിതമായ അജണ്ടയിലേക്ക് ജനാധിപത്യ കേരളത്തിന്റെ ഒരു ഭരണ സംവിധാനം ചുരുങ്ങി പോകാൻ പാടില്ല നീതിക്കും നിയമവ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി പൗരന്മാർക്ക് തുല്യാവസരങ്ങൾ തുല്യാവകാശങ്ങൾ നൽകി വിവേചനരഹിതമായ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം നിരന്തരമായി വീഴ്ച വരുത്തുന്ന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ പ്രകടമായി തന്നെ ഒരു പക്ഷപാതപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നു അത്തരം നടപടികൾ ഗുരുതരമാണ് കേരളത്തിന്റെ സൗഹൃദം തകർക്കാൻ ഞാൻ പറയുന്നത് ഈ മുദ്രാവാക്യം ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും എതിരാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന്റെ ഒരു അപകടം അതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടും വിളിച്ച മുദ്രാവാക്യം ആർ എസ് എസിനെതിരെ അതിന്റെ ഞാൻ പറഞ്ഞത് അതിന്റെ ചില പ്രയോഗങ്ങളോട് കൃത്യമായി വിയോജിപ്പ് തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് പറയുന്നു അത് ഹിന്ദു സമൂഹത്തിനും ക്രൈസ്തവ സമൂഹത്തിനും എതിരാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ അത് വിശകലനം ചെയ്യാൻ ഏറ്റെടുത്തുകൊണ്ട് മറ്റു ചില ആളുകൾ അത് സമൂഹത്തിന്റെ താഴെപ്പെട്ടിലേക്ക് അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ പൊതുമണ്ണം സൃഷ്ടിക്കുന്ന ആഘാതം പരിഹരിക്കപ്പെടാൻ പറ്റാത്തതായിരിക്കും സമൂഹങ്ങൾക്ക് സംശയം നിലനിർത്തുന്നതായിരിക്കും പരസ്പരം അകൽച്ച സൃഷ്ടിക്കുന്നതായിരിക്കും സൗഹൃദത്തോടെ കടന്നു പോകുന്ന ജീവിച്ചു പോകുന്ന ജീവിച്ചു പോകേണ്ട കേരളത്തിന്റെ പുതുതാരയ്ക്ക് ഇത് അപകടകരമാണ് അതോടൊപ്പം തന്നെ ഇത്തരം അപകടകരമായ ഒരു വിടവിൽ മുതലെടുക്കാൻ കാത്തിരിക്കുന്നത് സംഘപരിവാർ രാഷ്ട്രീയം മാത്രമാണ് അറിഞ്ഞു അറിയാതെ ആഭ്യന്തര വകുപ്പും ഇത്തരം പ്രചരണം നടത്തുന്നവരും ഇത്തരം സംഗതിക്ക് കൂട്ടു നിൽക്കുന്നു ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ കാലത്തിൽ ആഭ്യന്തര വകുപ്പ് നീതി പുലർത്തുമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രശ്നമായി നിങ്ങൾ കാണുന്നത് എന്താണ് കേസെടുക്കുക എന്നുള്ളത് പരാതി വയ്ക്കാൻ കേസെടുക്കുക എന്നുള്ളത് പോലീസിന്റെ ഒരു ധാർമ്മികമായ ഒരു കാര്യമല്ലേ അതിലെന്താണ് പോലീസ് എന്ത് ചെയ്തു ഇവിടെ കേരളത്തിന്റെ പോലീസ് പലപ്പോഴും ഞാൻ പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ എന്നത് എന്നതിൽ മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റിൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് പ്രവീണ് ഗാഡി ആലപ്പുഴയിൽ വന്ന് 100,000 ശൂലം പരസ്യമായി വചനകഥന്റെ പേരിൽ വിതരണം ചെയ്തത് അന്ന് കേസെടുത്തിട്ടില്ല തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വംശീയമായ സമീപനം എന്നതാണ് ഞാൻ ഒന്നുണ്ട് ഉദാഹരണം കേരളത്തില് ഒരു പക്ഷെ ആദ്യത്തെ അനുഭവമായിരിക്കും ഒരു കേസിൽ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആലപ്പുഴ ചെറുപ്പക്കാരനെ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചിട്ട് പോലീസ് ജയിച്ചില്ലാൻ ആ വിഷയത്തിൽ അദ്ദേഹം പോലീസിന് പരാതി കൊടുത്തു ഡി ജി പിക്ക് പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു ആ പരാതിയുമായി ബന്ധപ്പെട്ട് ഒരന്വേഷണവും നടത്താതെ ആ പരാതി കിട്ടുന്നതിന് മുമ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ പറയാൻ അങ്ങനെ വിളിപ്പിച്ചിട്ടില്ല ഇന്നും ആ വിഷയത്തിൽ അന്വേഷണം നടന്നില്ല പാലക്കാട് നടന്ന ഒരു സംഭവത്തിൽ ഞാൻ പറയുന്നതാണ് ഇത്തരം അനിഷ്ടകരമായ ഒരുപാട് സംഭവങ്ങളാണ് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു സംഭവത്തിന് 3 പേര് മാത്രമാണ് പ്രതികളെന്ന് നമ്മുടെ നാട്ടില് നിയമപാലനത്തിന്റെ 1-ാമത്തെ ഉത്തരവാദിത്തമുള്ള ഒരു എ ഡി ജി പി പറയുക 3 പേരുള്ളൂ പിന്നീട് അത് നിരന്തരമായ സമരങ്ങളിലൂടെ പോലീസ് അന്വേഷിച്ചിട്ട് പ്രതികളുടെ എല്ലാം കൂടുക ഞാൻ പറഞ്ഞ ഒരു 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 ജസ്റ്റിഫൈയാണ് 3 പേരുള്ളൂ ജഡ്ജ്മെന്റ് വരികയാണ് പല കാര്യങ്ങളിൽ നമുക്കത് ബോധ്യപ്പെട്ടു ഇവിടെ ഞാൻ പറഞ്ഞത് പി സി ജോർജിന് ജാമ്യം കിട്ടി 2-ാമത് ജാമ്യം കിട്ടി പി സി ജോർജ് എവിടെയായിരുന്നതിനെ സംബന്ധിച്ച് ചില പിന്നാമ്പുറം വരുന്നുണ്ട് ചില ഇടതുപക്ഷ നേതാക്കളുടെ അടുത്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ഞങ്ങളതിനൊന്നും അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം പി സി ജോർജിന്റെ മകൻ കോടിയേരിയുടെ മകൻ തമ്മിലുള്ള കൂട്ടുകച്ചവട സ്വാഭാവികമാണ് അങ്ങനെ കച്ചവട ബന്ധമൊക്കെയാകാം പക്ഷേ ഇതിൽ അഭയം കൊടുത്തുവെന്ന ആക്ഷേപം ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്തായാലും പി സി ജോർജിന് വീണ്ടും ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഇവിടെ 153 എന്ന വകുപ്പിൽ രാത്രിയിൽ വന്ന് ഒരാളെ കൊണ്ടുപോവുകയാണ് അവിടെയും ആ മുദ്രാവാക്യത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത് അത് മതസ്പർദ്ധ വളർത്തി എന്നതാണ് ആർ എസ് എസ് എന്നെ വിളിക്കുന്ന മുദ്രാവാക്യം മതസ്പർദ്ധ വളർത്തി എന്ന് പറയുന്നതോട് എനിക്ക് വിയോജിക്കുന്നു ആർ എസ് എസ്
മുദ്രാവാക്യം മതസ്പർദ്ധയുമായി ബന്ധപ്പെട്ടതല്ല. ഞാൻ പറഞ്ഞത് ആ മുദ്രാവാക്യത്തിന്റെ അപകടകരമായ പ്രയോഗത്തോട് ആവർത്തിച്ച് വിയോജിപ്പ് പറഞ്ഞിട്ടുണ്ട് പറയുകയാണ്. ആർ എസ് എസ് എന്നെ പറയുന്നതിനെ കുറിച്ച് ആഭ്യന്തര വകുപ്പ് ഹിന്ദു മതത്തിനെതിരെ പറഞ്ഞു പറഞ്ഞു ക്രിസ്തു മതത്തിനെ പറഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. ആ നിലയിൽ ഒരു കേസ് എടുക്കാനും പാടില്ല. ഇതേ പി സി ജോർജ് അല്ലേ നിങ്ങൾ ഒന്നിച്ച് കുറെ കാലം ഉണ്ടായിരുന്നല്ലോ. പി സി ജോർജ് നിങ്ങളുടെ വേദിയിലടക്കം വന്ന് നിങ്ങൾക്ക് വേണ്ടിയും ഇതേ നാവ് പല പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട്. പി സി ജോർജിന് വേദി പങ്കിട്ടിട്ടത് മാത്രമല്ല പൂഞ്ഞാർ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട്. അയാൾ സ്വതന്ത്രനായ മനസ്സിച്ച് ഞങ്ങൾ പിന്തുണച്ചു. അത് ഞങ്ങളുടെ അടുത്ത് നില രാഷ്ട്രീയ നിലപാടാണ്. പക്ഷേ എസ് ഡി പിയുടെ ഒരു വേദിയിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ ചീത്ത പറയില്ല. കാരണം ഇന്നുവരെ ഒരു എസ് ഡി പിയുടെ ഒരു പ്രവർത്തകൻ ഒരു മതവിഭാഗത്തെ ചീത്ത പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ ഭാഷ്യമല്ല, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രമാണ്, ഞങ്ങൾ ആർ എസ് എസ് എന്നിട്ട് മാത്രമാണ്. അതുകൊണ്ട് പി സി ജോർജ് ഞങ്ങളുടെ വേദിയിൽ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരെ വംശീയ അധിക്ഷേപം നടത്തിയിട്ടില്ല, മതവിരോധം പറഞ്ഞിട്ടില്ല, രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരിക്കലും ഇല്ല. കാരണം അന്നത്തെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുന്നണികൾ ഇല്ലാതെ സംഘപരിവാറിന്റെ പിന്തുണയുമില്ലാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ പരീക്ഷിച്ചു. ആ പരീക്ഷണം രാഷ്ട്രീയ വിജയമായിരുന്നു. ദീർഘകാല അടിസ്ഥാനത്തിൽ നിലനിന്നല്ലേ എന്നത് മറ്റൊരു ഒരു ചരിത്രമാണ്. പക്ഷെ ഒരു ഒരു മുന്നണികളുടെ പിൻബലമില്ലാതെ ഒരു സ്വതന്ത്രന്റെ കേരളത്തിൽ വിജയിക്കാൻ പറ്റൂ എന്ന എസ് ഡി പിയുടെ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ അന്നത്തെ ഒരു വിജയമായിരുന്നു പി സി ജോർജ്. അത് അന്നത്തെ നിലപാടാണ്. പി സി ജോർജിന്റെ ബന്ധം അത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മതവിരോധവും വംശീയതയും വർഗീയതയും പറഞ്ഞ് സമൂഹത്തിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ഒരു പ്രവണതയാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, അദ്ദേഹം ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെ പറയുന്നു, ഇസ്ലാം മതത്തിനെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നു, കേരളത്തിൽ 24% മതവിഭാഗത്തിനെതിരെയാണ് പറയുന്നത്. അപ്പൊ അതിൽ കൃത്യമായ നിയമ നടപടി പോലീസ് സ്വീകരിക്കാതെ വരുമ്പോൾ ഈ ഒരു സംവിധാനത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർ നിരാശയുണ്ടാകും. ജനാധിപത്യ സംവിധാനത്തിൽ നിരാശയുടെ പൗരന്മാരെ സൃഷ്ടിക്കലാകും.